नमस्ते प्रिय छात्राः, सर्वे कुशलिनः खलु? लवर्कु सुखं तन्नेल्ले? अस्तु, सर्वे सम्यक् रीत्या भोजनं कृतवन्तो वा? लवरु नल्ल रीतिये तन्ने भक्षणं कळिक्कुन्निल्ले? अस्तु, गतकक्ष्यायां वयं कानि कानि कार्याणि अपठन्? कळिञ्ञ क्लासिल् नम्मल् एन्तक्के पठिच्चु? ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. ആ വിദുരവചനം ഇതി ഏകഹ ശ്ലോകഹ അപഠൻ. ഉത്തമം. വിദുരവചനം കുത്ര അന്തർഭവതി സ്മര്യതേ വ മഹാഭാരതേ അന്തർഭവതി. മഹാഭാരതാത് ഉദ്ധൃതഃ അയം ഭാഗഃ ഭവതി വിദുരവചനം. മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് വിദുരവചനം. ഉത്തമം. വിദുരസ്യ വചനം വിദുരവചനം. വിദുരന്റെ വചനം. വിദുരഹ കഹ? വിദുരഹ കഹ? മന്ത്രി, അമാത്യഹ. ഉത്തമം, ബഹുത്തമം. അസ്തു, അത്ര വിദുരഹ കം പ്രതി ഉവാച? വിദുരന് ആര് ആരോടാണ് പറയുന്നത്? ധൃതരാഷ്ട്രം പ്രത്യുവാച. ധൃതരാഷ്ട്ര മഹാരാജാവിനോടാണ് പറയുന്നത്. അസ്തു, അത്ര പ്രഥമ ശ്ലോക കാനി കാര്യാണി അപഠൻ സ്മര്യതേ വ. ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഓർമ്മയുണ്ടോ? ആ ചക്ഷുഷ, മനസ, വാച, കർമ്മണ യഹ നരഹ ജനാം തോഷയതി. ഏതൊരു മനുഷ്യനാണോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ചക്ഷുസ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടൊക്കെ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, ആ ജനങ്ങൾ തിരിച്ച് ആ നരനെയും തം നരം ജനഹ അനുദോഷയതി, തിരിച്ചും വളരെയധികം സന്തോഷം നൽകുന്നു. നമ്മൾ ചുറ്റുപാടിൽ നിന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വേണം എന്നുള്ള ഒരു നമ്മൾ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമാണ് അവിടെ പറയുന്നത്. അവഗതങ്കില, മനസ്സിലാവുണ്ടോ കുട്ടികളെ? അസ്തു, ഇതാനീന്തര കക്ഷായാം വയം ദ്വിതീയ ശ്ലോക പഠാമഹ. രണ്ടാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. സർവേ സജ്ജാഹ വ. അസ്തു, ദ്വിതീയ ശ്ലോക പണ്ഡിതം പ്രതി പണ്ഡിതാഹ കേ? പണ്ഡിതസ്യ വിലോമ ശബ്ദഹ വദന്തു. മൂഢാഹ അൽപജ്ഞാഹ. അസ്തു, അത്ര പണ്ഡിതഹ കഹ? ചിന്താ മാസ്തു, ചിന്തിക്കണ്ട. അത്ര പണ്ഡിതാഹ കേ? പണ്ഡിതസ്യ മഹത്വമധികൃത്യ അദ്യദിന കക്ഷയായ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പണ്ഡിതന്മാരുടെ മഹത്വം, ഒരു പണ്ഡിതൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ മഹത്വത്തെ കുറിച്ച് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ പഠിക്കാം. റെഡിയല്ലേ കുട്ടികളെ? അസ്തു, ശ്ലോക ആലാപയാമി അഹം. ദ്വിതീയ ശ്ലോക യസ്യ കൃത്യന്ന വിഘ്നന്തി ശീതമുഷ്ണം ഭയം രതിഹി സമൃദ്ധിരാ സമൃദ്ധിർവാ സാ വൈ പണ്ഡിത ഉച്യതേ. ഏകവാരമപി ആലാപയാമി. സമ്യക് രീത്യാ ശൃണ്വന്തു, നന്നായിട്ട് കേക്കൂട്ടോ. യസ്യ കൃത്യന്ന വിഘ്നന്തി ശീതമുഷ്ണം ഭയം രതിഹി സമൃദ്ധിരാ സമൃദ്ധിർവാ സ വൈ പണ്ഡിത ഉച്യതേ. ഏകവാരം മമ സാകം ആലാപയന്തു, എൻ്റെ ഒപ്പം ഒരു വട്ടം പാടൂട്ടോ. യസ്യ കൃത്യന്ന വിഘ്നന്തി ആലാപയന്തു
ശീതഭൂഷണം ഭയം രതിഹ സമൃദ്ധിരാസമൃദ്ധിർവാ സവൈ പണ്ഡിത ഉച്യതേ. പണ്ഡിതഃ കഃ? ഏവം രീത്യാ പണ്ഡിതസ്യ മഹത്വം പ്രതിപാദ്യതേ. അവഗതം കില? സമ്യക് രീത്യാ അവഗതം കില? മനസ്സിലാവുണ്ടോ? നന്നായിട്ട് മനസ്സിലാവണില്ലേ? യസ്യ കൃത്യം ന വിഘ്നന്തി ശീതമുഷ്ണം ഭയം രതിഹ സമൃദ്ധിരാസമൃദ്ധിർവാ സവൈ പണ്ഡിത ഉച്യതേ. അത്ര പദച്ഛേദം പശ്യാമഹ. നമുക്ക് പദച്ഛേദം നോക്കാം. അത്ര യസ്യ കൃത്യം ന വിഘ്നന്തി ശീതമുഷ്ണം ഇത്യത്ര പദച്ഛേദം അസ്തി. ശീതം അധികം ഉഷ്ണം അത്ര പാഠപുസ്തകെ ന അസ്തി. അതഃ ശീതമുഷ്ണം ഇത്യത്രാപി പദച്ഛേദം അസ്തി. ശീതം അധികം ഉഷ്ണം ഭയം രതിഹ സമൃദ്ധിരസമൃദ്ധിർവാ. സമൃദ്ധിരസമൃദ്ധിർവാ ഇത്യത്ര പദച്ഛേദം കഥം ഭവതി? സമൃദ്ധിഃ അധികം അസമൃദ്ധിഃ അധികം വാ. സമൃദ്ധിരസമൃദ്ധിർവാ എന്നല്ല എൻ്റെ പദച്ഛേദം. ഒരു വട്ടം കൂടി പറയാം. സമൃദ്ധിഃ പ്ലസ് അസമൃദ്ധിഃ പ്ലസ് വാ. സമൃദ്ധിരസമൃദ്ധിർവാ. അവഗതം കില? അസ്തു. പണ്ഡിത ഉച്യ സഹ വൈ പണ്ഡിതഃ ഉച്യതേ. അത്ര സവൈ ഇത്യത്രാപി പണ്ഡിത ഉച്യതേ ഇത്യത്രാപി പദച്ഛേദം അസ്തി. പാഠപുസ്തകേ പണ്ഡിത ഉച്യതേ ഇത്യത്ര പദച്ഛേദം അസ്തി. പണ്ഡിത ഉച്യതേ പണ്ഡിത ഉച്യതേ. അത്ര പണ്ഡിതഃ അധികം ഉച്യതേ. ഏകവാരമപി പദച്ഛേദം പശ്യാമഃ. സമൃദ്ധിരസമൃദ്ധിർവാ. സമൃദ്ധിഃ അധികം അസമൃദ്ധിഃ അധികം വാ. പണ്ഡിത ഉച്യതേ പണ്ഡിതഃ അധികം ഉച്യതേ. പണ്ഡിതഃ അധികം ഉച്യതേ. അനന്തരം അന്വയം പശ്യാമഃ. സജ്ജാഃ വാ? അസ്തു. നമുക്ക് അന്വയം നോക്കാം. യസ്യ കൃത്യം ശീതം ഉഷ്ണം ഭയം രതിഹ സമൃദ്ധിഹ അസമൃദ്ധിഹ വാ ന വിഘ്നന്തി സഹ വൈ പണ്ഡിത ഇത്യുച്യതേ. പണ്ഡിതഃ കേന പ്രകാരേണ ഭവതി? യസ്യ കൃത്യം യസ്യ നരസ്യ യാതൊരു മനുഷ്യൻ്റെ കൃത്യ പ്രവൃത്തികളാണ് ശീതം തണുപ്പ് ഉഷ്ണം. അത്ര ആശയ യസ്യ നരസ്യ പ്രവർത്തനം ശൈത്യം ശൈത്യം ശീതം ഉഷ്ണം ഭയം രതിഹ സമൃദ്ധിഹ അസമൃദ്ധിഹ. സമൃദ്ധി ഇത്യത്ര ഐശ്വര്യം. ശീതാവസ്ഥാം യഹ നരഹ ശീതാവസ്ഥാം പ്രാപ്നോതി സഹ അഥവാ സാ. ശീതം എവം ഉഷ്ണാവസ്ഥാം പ്രാപ്നോതി എവം ഭയാവസ്ഥ ഭയജഗിതാവസ്ഥ. പേടി വരില്ലേ? പേടി അതാണ് ഭയം. ഉഷ്ണം അതുപോലെ രതി വിഷയങ്ങളിൽ ആസക്തി. വിഷയങ്ങളിൽ ആസക്തി എന്ന് പറഞ്ഞാൽ ലൗകിക വിഷയങ്ങളിൽ നമുക്ക് ലഡു ജിലേബി അല്ലെങ്കിൽ എന്താ പായസം നമുക്ക് ഓരോന്ന് കാണുമ്പോൾ ഇഷ്ടം അതിനോട് പ്രത്യേക ഒരു ആസക്തി തോന്നില്ലേ? ലോകത്തുള്ള ഓരോന്നിനോടുള്ള നമുക്ക് പ്രത്യേകമായ ഓരോ ഇഷ്ടങ്ങളില്ലേ? അതിനെയാണ് ലൗകിക വിഷയേഷു ആസക്തി എന്ന് പറഞ്ഞത്. അതാണ് രതിഹി. സമൃദ്ധിഹി ഐശ്വര്യം ഐശ്വര്യം ഉണ്ടാകുക. എപ്പോഴും നമുക്ക് ഐശ്വര്യം ഉണ്ടാവണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്.
സമൃദ്ധി അസമൃദ്ധി ചിലപ്പോ അനൈശ്വര്യം വരാം, ഐശ്വര്യം ഇല്ലാത്ത അവസ്ഥ വരാം. ഈ ഇതിലൊക്കെ ഈ ഇത്രയും കാര്യങ്ങളില് ന വിഘ്നന്തി, ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കാതെ, ഇതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടേ അല്ല, ഇതൊന്നും ഒരു വിഷയമേ അല്ല. നമുക്ക് ഐശ്വര്യം വേണോ അനൈശ്വര്യം വേണോ, അല്ലെങ്കിൽ ഉഷ്ണാവസ്ഥ വേണോ, അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കണോ, ഇങ്ങനെ ഈ അവസ്ഥകളിലൊന്നും താല്പര്യമില്ലാതെ നമ്മൾ എന്താ പറയാ, ഇതിനെ എല്ലാം മാറ്റി നിർത്തുന്ന ന വിഘ്നന്തി സഹ വൈ പണ്ഡിത ഇത്യുച്ഛത് സ ഏവ അവനാകുന്നു, അദ്ദേഹത്തെയാണ് പണ്ഡിതൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം മാറ്റിവെച്ച് നമ്മൾ ജ്ഞാനത്തെ സമ്പാദിക്കണം. ഈ ആസക്തികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, ആസക്തികൾ എന്ന് പറയുമ്പോൾ കാമക്രോധങ്ങൾ എല്ലാം പെടും അതിൽ. അപ്പൊ എല്ലാ ഇതിനെയും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള ആ എല്ലാ വിഘ്നം ഇതിനെല്ലാം മാറ്റിയിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. നമുക്ക് ആശയം നോക്കാം. യസ്യ നരസ്യ പ്രവർത്തനം, മനുഷ്യന്റെ പ്രവർത്തനം, ശൈത്യം ശൈത്യാവസ്ഥ, താപഹ ചൂട് അതാണ് താപഹ, ഭയം ഭയാവസ്ഥ. യസ്യ നരഹ ഭയാവസ്ഥാം പ്രാപ്നോതി സഹ പണ്ഡിത ഇതി ന ഉച്യതേ, പണ്ഡിതൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ അവസ്ഥകൾ വരുമ്പോ നമുക്ക് അദ്ദേഹത്തെ പണ്ഡിതൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഏതൊക്കെ അവസ്ഥയാണ്? ശൈത്യം, താപഹ, ഭയം, ലൗകിക വിഷയേഷു ആസക്തി. നമുക്ക് എന്തിനോട് വേണമെങ്കിൽ ഇഷ്ടം ഉണ്ടാവാം, ഇപ്പൊ കളിക്കാം, അതുപോലെ ഭക്ഷണ കാര്യങ്ങൾ, എന്തിനോട് പ്രത്യേകമായ ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാവാം. ആ ഇഷ്ടങ്ങളെയെല്ലാം നമ്മൾ ഒതുക്കിക്കൊണ്ട് നമ്മൾ അതിനോടൊന്നും ആസക്തി ഇല്ലാതെ, അതാണ് ലൗകിക വിഷയേഷു ആസക്തി. എന്നാ ആ അതിലോടൊന്നും ഇഷ്ടം ഉണ്ടാവരുത്, ആസക്തി ഉണ്ടാവാൻ പാടില്ല. ന ആസക്തി സഹ ലൗകിക വിഷയേഷു ആസക്തി. പിന്നെ സമ്പത്ത് ഐശ്വര്യം, സമ്പത്തിത്യത്ര ഐശ്വര്യം, ഐശ്വര്യം ഉണ്ടാവണം നമുക്ക്, നല്ലൊരു ഐശ്വര്യം, തേജസ്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്ത് കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ഭാഗ്യം എന്നൊക്കെ പറയും ഐശ്വര്യം. അതുപോലെ ദാരിദ്ര്യാവസ്ഥ, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അനൈശ്വര്യം, അനൈശ്വര്യത്തെ കാണിക്കാൻ വേണ്ടി ഇവിടെ ദാരിദ്ര്യം എന്ന് പദം വെച്ചു എന്നേ ഉള്ളൂ. അനൈശ്വര്യം ഇതൊക്കെ വന്നാൽ, ഈ സംഭവങ്ങളെല്ലാം ഇതിൽ ഏതെങ്കിലുമൊക്കെ വരുമ്പോൾ, ഏത് വന്നാലും ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ, ഈ ഇതൊക്കെ ഇത് ഈ കാര്യങ്ങളൊക്കെ വന്നാൽ പണ്ഡിതൻ എന്ന് പറയാൻ പറ്റില്ല. ഈ ഇത് വിഘ്നകാരകാണി, ഒരു മനുഷ്യൻ എൻ്റെ പ്രവർത്തനത്തിന് വിഘ്നമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ വന്നാൽ, അനൈശ്വര്യം വാ, ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ മതി. ന വിഘ്നകരാണി ഭവന്തി, ഇതൊന്നും വിഘ്നമായിട്ട് ഒരു മനുഷ്യന്റെ പ്രവൃത്തിയിൽ വരുന്നില്ലയോ എന്ന് വെച്ചാൽ, ഒരു മനുഷ്യന്റെ പ്രവൃത്തിയിൽ ഇതൊന്നും ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല, ഇതൊന്നും ഇല്ലാത്ത ഒരാള്, അങ്ങനെ ഒരു വിഘ്നമായിട്ട് ഇതൊന്നും വരാത്ത പ്രവൃത്തികളിലോ ഒന്നിനും ഒരു വിഘ്നമായിട്ട് ഇത് വരാത്ത ഒരവസ്ഥ, അദ്ദേഹത്തെയാണ് എന്ത് വിളിക്കുന്നത്? പണ്ഡിതൻ, പാമരൻ, പണ്ഡിതന്റെ പര്യായങ്ങളാണ് ഇതൊക്കെ, പാമരൻ, വിദ്വാൻ, ബുധഃ. അത്ര ആശയഃ ഏകവാരമപി മമ സാകം വാചയതു യസ്യ നരസ്യ പ്രവർത്തനം ശൈത്യം താപഹ ഭയം ലൗകിക വിഷയേഷു ആസക്തി, ലൗകിക വിഷയേഷു ആസക്തി, സമ്പത്ത് അഥവാ ഐശ്വര്യം, ദാരിദ്ര്യം അഥവാ അനൈശ്വര്യം വാ ന വിഘ്നകരാണി അഥവാ ന വിഘ്നകാരകാണി ഭവന്തി സ ഏവ പണ്ഡിത ഇത്യുച്യത, പണ്ഡിത ഇതി കഥ്യത. അവഗതങ്കില, മനസ്സിലായോ കുട്ടികളെ? നന്നായിട്ട് മനസ്സിലായോ? അസ്തു ഏകവാരമപി
द्वितीयं श्लोकं पश्यामः यस्य कृत्यन्न विघ्नन्ति अलावेन्दु यस्य कृत्यन्न विघ्नन्ति शीतमुष्णं भयं रतिः समृद्धिरासमृद्धिर्वा सवै पंडित उच्यते सवै पंडित उच्यते अनेन श्लोकेन किं किं कार्याणि अपठन् पंडितानधिकृत्य पंडितः कः इति विषयः तत्र पदच्छेदः समृद्धिरासमृद्धिर्वा समृद्धिः अधिकम् असमृद्धिः अधिकं वा एवं शीतमुष्णम् इत्यत्र पदच्छेदः कथं भवति वदन्तु शीतमुष्णं लेने पदच्छेदं पारयु चिन्ता मास्तु शीतं शीतं अधिकं उष्णम् अवगतं किल अस्तु शीतमुष्णं पंडित उच्यते पंडितः अधिकं उच्यते अस्तु अन्वयं पश्यामः यस्य कृत्यं शीतं उष्णं भयं रतिः समृद्धिः असमृद्धिः वा न विघ्नन्ति स वै पंडित उच्यते मम साकं वाचयतु एकः यः कोऽपि वाचयतु अवाचयतु यस्य कृत्यं वाचयतु यस्य कृत्यं शीतम् उष्णं भयं रतिः समृद्धिः असमृद्धिः वा न विघ्नन्ति स वै पंडित उच्यते अस्तु उत्तमम् अनन्तरम् आशयं पश्यामः यस्य नरस्य प्रवर्तनं शैत्यं तापः भयं लौकिकविषयेषु आसक्तिः सम्पत् अधिकम् ऐश्वर्यं सम्पत् अथवा ऐश्वर्यं दारिद्र्यम् अथवा अनैश्वर्यं वा न विघ्नकारकाणि यादव मनुष्यन्റെ പ്രവർത്തിയിലാണോ ശൈത്യം താപം ഭയം ലൗകിക വിഷയങ്ങളിൽ ആസക്തി ഐശ്വര്യം അനൈശ്വര്യം ഇതൊന്നും ഒരു കാര്യമേ അല്ലാതെ ഒരു ബുദ്ധിമുട്ടേ അല്ലാതെ ഇതൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇതൊന്നും ഒരു തടസ്സമായിട്ട് വരാത്ത ഇതിനെ ഒന്നും ചിന്തിക്കാത്ത ഇതൊന്നും ആലോചിച്ചിരിക്കാത്ത ആ ഒരു രീതിയിലുള്ള മനുഷ്യന്റെ പ്രവർത്തനം അങ്ങനെ ചെയ്യുന്നത് ആരോ അവൻ സ ഏവ അദ്ദേഹമാണ് സ ഏവ പണ്ഡിത ഇതി കഥ്യത പണ്ഡിതസ്യ പര്യായപദാനി സ്മര്യതേ വാ പൂർവ ഉക്ത ചിന്താ മാസ്തു പാമരഹ വിദ്വാൻ വിദ്വാൻ പാമരഹ ബുധഃ അസ്തു അത്ര അവഗതം കില द्वितीयः श्लोकः सम्यक् रीत्या ज्ञायते वा अस्तु धन्यवादः